കൊച്ചി നഗരമധ്യത്തിൽ ചേട്ടായിമാർ കമ്പനി കൂടുന്ന ഫ്ളാറ്റാണിത്. ഒറ്റക്കാഴ്ചയിൽ ആരും ഫ്ളാറ്റായി പോകുന്ന സർവ്വവിധ സൗകര്യങ്ങളുമുള്ള വാസസ്ഥലം. മൂന്ന് ബെഡ്റൂം, ഒരു ലിവിംഗ് റൂം കം ഡൈനിങ് ഹാൾ, അടുക്കള, ഓഫീസ് റൂം, ഇങ്ങനെ സൗകര്യത്തിൽ ആഡംബരം ഒട്ടും കുറയാത്ത ഈ ഫ്ളാറ്റ് നിർമ്മിച്ചിരിക്കുന്നത് 10 ദിവസം കൊണ്ടാണ്. ഏതെങ്കിലും പ്രമുഖ കമ്പനിയുടേതല്ല ചേട്ടായിമാരുടെ ഫ്ളാറ്റ് എന്നുകൂടി അറിയുമ്പോഴാണ് ഫ്ളാറ്റിന് പിന്നിലെ കൺകെട്ട് പുറത്താകുന്നത്. മലയാളത്തിലെ മുൻനിര കലാസംവിധായകൻ സന്തോഷ് രാമനാണ് 10 രാപ്പകലുകൾ കൊണ്ട് ഒറിജിനലിന് വെല്ലുന്ന ഫ്ളാറ്റ് ചേട്ടായിമാർക്കായി നിർമ്മിച്ചു നൽകിയിരിക്കുന്നത്. തുടർച്ചയായി ചിത്രീകരിക്കേണ്ടതിനാൽ അടുത്ത ഫ്ളാറ്റിലെ താമസക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നതും ചിത്രീകരണത്തിലുള്ള സൗകര്യവും പരിഗണിച്ചാണ് ഫ്ളാറ്റിന് സെറ്റിടാൻ തീരുമാനിച്ചത്. ഈയൊരു സ്ക്രീൻ പ്ലേ ഞാൻ ആദ്യം വായിച്ചിട്ട് ഇതിനെക്കുറിച്ച് എൻ്റെ ടെക്നിക്കലി പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് ഒരു വീട് നമ്മളെങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നു അതുപോലെ തന്നെ ഈ ഫ്ലോറിൻ്റെ മെഷർമെൻറ്റ് വെച്ചുകൊണ്ട് ഈ മെഷർമെൻറ്റിൽ കറക്റ്റായിട്ട് ഒരു കൃത്യമായിട്ടുള്ള ഒരു അളവോട് കൂടി ഒരു 3 ബെഡ്റൂം വിത്ത് ലിവിംഗ് വിത്ത് കിച്ചൺ ഒരു ഓഫീസ് റൂം ഇങ്ങനെ വരുന്നിട്ടുള്ള ഈവൻ ബാൽക്കണി അടക്കം 9th ഫ്ലോറിൻ്റെ ബാൽക്കണി അടക്കം വരുന്ന ഒരു സെറ്റപ്പ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു ഡിസൈൻ 3D തന്നെ മേക്ക് ചെയ്യും. ഇവർക്ക് അതിൻ്റെ ഒരു കളർ പാറ്റേണും അതിൻ്റെ ഒരു ഇത് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും ഇതിൻ്റെ ഒരു ഔട്ട്പുട്ട് എന്നുള്ളതിനെ കുറിച്ച് ആദ്യമേ ക്യാമറമാനും ഒരു ഡയറക്ടർക്കും ഈ ക്രൂവിനും മൊത്തമായിട്ട് ഒരു ധാരണ കൊടുക്കാൻ വേണ്ടി എനിക്ക് സാധിച്ചു. നവോദയ സ്റ്റുഡിയോയിൽ നിർമ്മിച്ച ഫ്ളാറ്റിൻ്റെ സെറ്റിനകത്താണ് ചേട്ടായിസ് ഏറിയ പങ്കും ചിത്രീകരിക്കുന്നത്. ലാലിൻ്റെ കഥാപാത്രത്തിൻ്റെ ഉടമസ്ഥതയിലാണ് സിനിമയിൽ ഈ ഫ്ളാറ്റ്. 20 ദിവസം തുടർച്ചയായി ഇവിടെ ചിത്രീകരിക്കുമ്പോൾ ക്യാമറ പല ആംഗിളുകളായി ഉപയോഗിക്കാമെന്നതും നേട്ടമാണ്. നോർമലി എല്ലാവരും പെട്ടെന്ന് ഒരു ഫ്ലാറ്റ് ആയിരിക്കും സജസ്റ്റ് ചെയ്യുന്നത്, കാരണം ഇപ്പോൾ ഇത്രയും രൂപയാവും, ഇത്രയും കാശൊക്കെ ആകുമ്പോഴത്തേക്ക് സെറ്റ് ഇടാനായിട്ടൊന്നും ഇതിപ്പോൾ നമ്മുടേതായ ഇഷ്ടത്തിന് ഞാൻ ആഡേറ്ററും ഞങ്ങളുടെ ആഡേറ്ററിൻ്റെ സ്കീം പറയും, ഞാനും അങ്ങോട്ട് ഡിസ്കഷൻ ഉണ്ട്, ഞങ്ങളുടെ ഡിസ്കഷൻസ് ഉണ്ടായിരുന്നു, ഇതിനകത്ത് ഡയറക്ടറുടെയും എല്ലാവരുടെയും ഡിസ്കഷൻസ്, പിന്നെ പ്രൊഡ്യൂസേഴ്സിൽ നിന്നുള്ള സപ്പോർട്ട്, നമ്മുടെ ഒരു കളർ സ്കീമിനകത്തോട്ട് കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ ഞാനും സന്തോഷമൊക്കെ ഇരുന്ന് അങ്ങനെ ഒരു കളർ സ്കീം ഉണ്ടാക്കി, അതിനുപോലെ തന്നെ കോസ്റ്റ്യൂമും നമ്മുടെ ഇഷ്ടത്തിനുള്ളൊരു ഇത്, പിന്നെ അതായിട്ടുള്ളൊരു ഇതിൻ്റെ കൺസെഷനൊക്കെ അപ്പം നമ്മുടെ ഓരോ മൂവ്മെൻറ്റ്സിനും അങ്ങനെയൊക്കെ ആയിട്ടുള്ളൊരു രീതിയിലോട്ട് കൊണ്ടുവരാൻ പറ്റും. ഇങ്ങനെ മേക്ക് ചെയ്ത് കാരണം ഇളക്കി നീക്കി വയ്ക്കാവുന്ന തരത്തിലാണ് ഫ്ളാറ്റിൻ്റെ ചുവരുകളും മറ്റു സൗകര്യങ്ങളും. 20 ദിവസം സന്തോഷ് രാമൻ ആഡംബരം ചോരാതെ പണിത ഫ്ളാറ്റിലെ വിവിധ മുറികളിലായി ചേട്ടായിമാരുടെ കഥ ചിത്രീകരിക്കും. മലയാളത്തിൽ ഇതാദ്യമായാണ് എല്ലാ സജ്ജീകരണങ്ങളുമുള്ള ഒരു ഫ്ളാറ്റ് സെറ്റിടുന്നത്. എൻ്റർടൈൻമെൻറ് ഡെസ്ക്, ഇന്ത്യ വിഷൻ.